ഷാഫി പറവിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഖത്തർ ലോകകപ്പ് കാണാൻ പോയതിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് നിരവധി പരാതികൾ ലഭിച്ചതായി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വിവിധ ജില്ലകളിൽ നിന്നായി 20 ഓളം പരാതികളാണ് ഷാഫി പറമ്പലിനെതിരെ ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തിയത്. ഇതിൽ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഉണ്ടെന്നായിരുന്നു വാർത്ത. ഇപ്പോഴിതാ വിഷയത്തെക്കുറിച്ച് പ്രതിവാര പരിപാടിയായ കവർ സ്റ്റോറിയിലും ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് ചാനൽ. എന്നാൽ പരിപാടിക്കും അവതാരകയായ മാധ്യമ പ്രവർത്തക സിന്ധു സൂര്യകുമാറിനുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. സമരം ചെയ്യേണ്ടപ്പോൾ ഇനിയും സമരം ചെയ്യും, ഫുട്ബോൾ കാണാൻ അവസരം കിട്ടിയാൽ ഇനിയും കാണുകയും ചെയ്യും. രണ്ടും രാജീവ് ചന്ദ്രശേഖരന്റെ ചിലവിലല്ല, ബാക്കി പിന്നെ പറയാമെന്നാണ് കവർ സ്റ്റോറിയുടെ ചിത്രം പങ്കുവെച്ച് ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. രാഹുൽ ഗാന്ധിയെ സിന്ധു സൂര്യകുമാർ ബോഡി ഷെയിം ചെയ്തതിനെ ഷാഫി പറമ്പിൽ MLA താനും വിമർശിച്ചതിന്റെ ചുരുക്ക് സിന്ധു സൂര്യകുമാറിന് മാറിയിട്ടില്ലെന്ന് വ്യക്തമായെന്നും അതിനുപക്ഷെ പ്രതിവാര പരിപാടി ഉപയോഗിക്കുന്നത് അത്ര ബാലിഷ്യമാകരുത്, മാധ്യമ പ്രവർത്തനമെന്നും രാഹുൽ മാങ്കൂട്ടത്തിലും കുറിച്ചു. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പോയ വാരത്തിലെ കേരളത്തിനെ പിടിച്ചു കുലുക്കിയ 2 സംഭവങ്ങൾ വിഴിഞ്ഞ സമരവും ഞങ്ങളുടെ ഖത്തർ സന്ദർശനവുമായിരുന്നു അത്രേ. രണ്ടും തുലനം ചെയ്യാവുന്ന വാർത്തകളാണല്ലോ. കവർ സ്റ്റോറിയൊക്കെ ചവർ സ്റ്റോറിയായി മാറിയല്ലോ ഇപ്പോൾ. രാഹുൽ ഗാന്ധിയെ സിന്ധു സൂര്യകുമാർ ബോഡി ഷെയിം ചെയ്തതിനെ ഷാഫി പറമ്പിൽ MLA ഞാനും വിമർശിച്ചതിനെ ചുരുക്ക് ശ്രീമതി സിന്ധുവിന് മാറിയിട്ടില്ല എന്ന് വ്യക്തമായി. അതിന് നിങ്ങളുടെ പ്രതിവാര പരിപാടി ഉപയോഗിക്കുന്ന എത്ര ബാലിഷ്യമാകരുത് മാധ്യമ പ്രവർത്തനം. നിങ്ങളുടെ കവർ സ്റ്റോറിയിൽ കേരളത്തിൽ സമരം നടന്ന് പ്രവർത്തകർ അടികൊള്ളുമ്പോൾ ഞങ്ങൾ ഖത്തറിലായിരുന്നുവെന്ന് സ്ഥാപിക്കുവാൻ ഇവിടെ ലാത്തിയടി കൊള്ളൽ, ഇവിടെ ഗോളടി കാണൽ എന്ന് പറഞ്ഞ് കാണിക്കുന്ന വിഷ്വലിൽ ജലപീരങ്കിയിൽ ഏൽക്കുന്നവരിൽ ശ്രീ ഷാഫി പറമ്പിൽ ഞാനെല്ലാം ഉണ്ട്. കുത്തിത്തിരിപ്പരായി കാണിച്ച വീഡിയോയിൽ ഞങ്ങളെ ഒഴിവാക്കാനുള്ള പ്രൊഫഷണലിസം പോലും നിങ്ങൾക്കില്ലേ? പിന്നെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഷാഫി പറമ്പിലെതിരെ എന്ന് ഫ്രം അഡ്രസ് ഇല്ലാത്ത കത്തെഴുതിയത് ശബരിനാഥനാണോ, ഹൈബീഡനാണോ, ഞാനാണോ എന്ന കുരുട്ടുബുദ്ധി ചോദ്യം ചോദിക്കും മുൻപ് ഹൈബീഡൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയല്ല എന്ന മിനിമം ഹോംവർക്ക് നടത്താമായിരുന്നു. പിന്നെ ധൈര്യമുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ആ കത്തിൻ്റെ ഫ്രം അഡ്രസ് പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നു. കൂട്ടത്തിലുള്ളവർക്കെതിരെ മേലാധികാരിക്ക് മെയിൽ ചെയ്യുന്ന സ്വഭാവം സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണെങ്കിൽ എല്ലാവരെയും ആ നുഖത്തിൽ കെട്ടരുത്. KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെതിരെ കത്തെഴുതി എന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് നിങ്ങൾ ഈ കത്തിനെയും പിതൃശൂന്യ കത്തായി ചവറ്റുകൊട്ടയിൽ തള്ളാതെ ഫ്രം അഡ്രസ് പുറത്തുവിടണം. എന്തായാലും ഞങ്ങൾ ഖത്തറിൽ പോയപ്പോൾ തൊട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചതും ടീഷർട്ട് ഇട്ടതും തൊട്ട് കളി കണ്ടതും വരെ പുറകെ നടന്ന് വാർത്തയാകുന്ന അമ്മാവൻ ഓടിച്ചു നടത്തുന്ന ഏഷ്യാനെറ്റിനോട് പറയാനുള്ളത്, സമരം ചെയ്യേണ്ടപ്പോൾ സമരം ചെയ്യാനും കളി കാണേണ്ടപ്പോൾ കളി കാണാനും ഞങ്ങൾക്കറിയാം. രണ്ടും രാജീവ് ചന്ദ്രശേഖരന്റെ ചിലവിലല്ലാത്തതിനാൽ ഏഷ്യാനെറ്റിന്റെ അനുവാദം വേണ്ട. BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പൊട്ടിച്ച് ഓഫീസ് പൂട്ടിയതിന്റെ ചൊറിച്ചിൽ ഷാഫി പറമ്പിലിനോട് രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലിൽ സ്വാഭാവികമായും ഉണ്ടാവാം. അത് ചൊറിഞ്ഞു തന്നെ തീർക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്.